തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവാഹം, പിറന്നാൾ, കമ്പനി മീറ്റിംഗുകൾ, ചെറു ചടങ്ങുകൾ മംഗളകരമായി തീർക്കുവാൻ ആനമല വീട് മികച്ച അതിഥി മന്ദിരം. കാട്ടുകുളം തിരുവല്ലാമല. കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലാനുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ച് കേരള കർഷക സംഘം പഴയന്നൂർ. കൃഷിയെ സംരക്ഷിക്കുക, കാട്ടുപന്നികളെ കൊന്നൊടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നതിനായുള്ള സർക്കാർ ഉത്തരവ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് പഴയന്നൂർ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ ബാബു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിയെ വലിയ തോതിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അനുവാദം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇടണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ രണ്ട് പഞ്ചായത്ത് മീറ്റിങ്ങുകളിലായി തുടർച്ചയായി ഞങ്ങൾ ഈ നടപടി സ്വീകരിക്കണം. തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളെല്ലാം ഇതിന് തയ്യാറാകുമ്പോൾ പഴയന്നൂർ പഞ്ചായത്ത് അതിന് തയ്യാറാകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെടുമ്പോഴും ആലോചിക്കാം എന്നുള്ള മറുപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്നും ഭരണസമിതി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ ആകെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച മൂലം, ഉൽപ്പാദന ചെലവിൻ്റെ വിലവർദ്ധനവ് മൂലം നമ്മുടെ രാജ്യത്തെ കൃഷിക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരാണ്. കടക്കണിയിൽപ്പെട്ട കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് ചില നടപടികളെല്ലാം സ്വീകരിച്ച് കൃഷിക്കാർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന സംഭരണ വിലയ്ക്ക് നെല്ല് സംഭരിക്കുന്ന ഈ കേരളത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് BJP ഗവൺമെന്റ് നെല്ലിന്. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, N അമൽരാജ്, NV നാരായണൻ കുട്ടി, CG ജോൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആ വന്യമൃഗങ്ങളുടെ ശല്യത്തെ ഒഴിവാക്കുന്നതിന് കാട്ടുപന്നിയെ വെടിവെച്ചുവല്ല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതാത് പ്രദേശത്തുള്ള ഗ്രാമപഞ്ചായത്തുകൾ നടത്തിയിരിക്കുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെടിവെച്ചു കൊണ്ടുള്ള യോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പല പഞ്ചായത്തുകളിലും വളരെ സുഗമമായി നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെയുള്ള സർവകക്ഷി യോഗം വിളിക്കുകയും ആ സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം പന്നിയെ വെടിവെച്ചുകൊണ്ടുള്ളതിന് ഉള്ള സ്കോഡിനെ തീരുമാനിക്കുകയും ആ സ്കോഡിൻ്റെ നേതൃത്വത്തിൽ ഈ പന്നിയെ വെടിവെച്ചുകൊണ്ടുള്ളതിന് ആവശ്യമായ അന്വേഷണം നടത്തും. കർഷകരുടെ ആവശ്യങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക സംഘം പഴയന്നൂരിൻ്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. കാട്ടുപന്നികളുടെ ആക്രമണം മൂലം കാർഷിക വിളകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ കർഷകർക്കായി കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാനുള്ള ഉത്തരവ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയപ്പോൾ നിരന്തരമായി പരാതികൾ നൽകിയിട്ടും ഉത്തരവ് നടപ്പിലാക്കാതിരിക്കുന്നതിലൂടെ കർഷകരോടുള്ള വിവേചനമാണ് ഗ്രാമപഞ്ചായത്ത് കാണിക്കുന്നതെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് PA ബാബു ആരോപിച്ചു. CC വിനോസ്, പഴയന്നൂർ.